ഇ ഡി റെയ്ഡിന് പിന്നാലെ പാലിയേക്കര ടോൾ പ്ലാസയിൽ കോൺഗ്രസ് പ്രതിഷേധം. ടോൾ ഗേറ്റുകൾ തകർത്ത പ്രവർത്തകർ വാഹനങ്ങൾ കടത്തിവിട്ടു. പോലീസുമായുള്ള ഉന്തിലും തള്ളിലും ടി എൻ പ്രതാപൻ എം പിയുടെ കൈക്ക് പരിക്കേറ്റു. കോൺഗ്രസ് പ്രവർത്തകർ ടോൾ പ്ലാസ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചതോടെ കലക്ടർ സ്ഥലത്തെത്തി ചർച്ച നടത്തി. എം പിയെ മർദ്ദിച്ച സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് കലക്ടർ അറിയിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. ആസിഫ് മുഹമ്മദ് ഉണ്ട് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങളുമായി. ആസിഫ്, വളരെ വലിയൊരു പ്രതിഷേധമാണ് കുറച്ചു മുൻപ് അവിടെ നടന്നത്. ഇപ്പോൾ സമരം അവസാനിപ്പിച്ചു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. എങ്ങനെയാണ് ഒരു ഒത്തുതീർപ്പിലെത്തിയത്? തീർച്ചയായും ഇപ്പോൾ സമരം അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 11 കൂടിയാണ് മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാത നിർമ്മാണം ഏറ്റെടുത്ത ജി ഐ പി എൽ കമ്പനിയുടെ ഓഫീസിലേക്ക്, ടോൾ പാസയിലുള്ള ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. മാർച്ച് കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ തന്നെ പ്രതിഷേധക്കാരെ പോലീസ് തടയുകയും ചെയ്തു. പിന്നീട് ടോൾ കമ്പനിയുടെ ഓഫീസിലേക്ക് ചർച്ചയ്ക്കായി പ്രവേശിക്കാൻ തുടങ്ങിയ ടി എൻ പ്രതാപൻ എം പിയെ പോലീസ് തടയുകയും പിന്നീട് ഉന്തിൻ തള്ളുമായതോടുകൂടി ടി എൻ പ്രതാപന്റെ കൈക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പോലീസ് മർദ്ദിച്ചു എന്നൊരു ആരോപണം ടി എൻ പ്രതാപൻ എം പി ഉന്നയിച്ചിട്ടുണ്ട്. കഴുത്തിനെ പിടിച്ച് തള്ളുന്നടക്കമുള്ള മർദ്ദനം ഉണ്ടായി. എം പി ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടായത് എന്നാണ് ടി എൻ പ്രതാപൻ ആരോപിച്ചത്. പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകർ ടോൾ ബൂത്തുകളുടെ ഗേറ്റുകൾ തകർക്കുകയും അതുപോലെ തന്നെ ടോൾ പ്ലാസ ജീവനക്കാരെ പുറത്താക്കി ടോൾ പിരിവ് പൂർണ്ണമായും നിർത്തിവെപ്പിക്കുകയും ചെയ്തു. പിന്നീട് വാഹനങ്ങൾ ടോൾ പിരിവില്ലാതെ കടത്തിവിടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. എം പി എ മർദ്ദിച്ച സാഹചര്യത്തിൽ ആണ് പിന്നീട് ഉപരോധവുമായി കോൺഗ്രസ് പ്രവർത്തകർ ഓഫീസിന് മുമ്പിൽ കുത്തിയിരിക്കുന്നത്. ഇതോടുകൂടിയാണ് പിന്നീട് കളക്ടറും അതുപോലെ തന്നെ ജില്ലാ കളക്ടർ കൃഷ്ണരേജയും അതുപോലെ തന്നെ ജൂർണലിസ്റ്റ് ഐശ്വര്യ ഡോഗറയും സ്ഥലത്തെത്തിയത്. ഇവർ കുത്തിയിരിപ്പ് സമരം നടത്തിയ ടി എൻ പ്രതാപൻ എം പിയോടും അതോടൊപ്പം തന്നെ രമ്യ ഹരിദാസും സ്ഥലത്ത് ചെയ്തിരുന്നു. ഇവർ രണ്ടുപേരോടുമായി ചർച്ച ചെയ്യുകയും പിന്നീട് ഈയൊരു സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താമെന്ന് കളക്ടർ ഉറപ്പു നൽകുകയും ചെയ്തു. ആസിഫ്, പ്രവർത്തകർ ടോൾ ഗേറ്റുകൾ അടക്കം തകർത്തിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ്, ആ സമയത്തൊക്കെ വാഹനങ്ങൾ കടത്തിവിടുന്നതായും നമ്മൾ ദൃശ്യങ്ങളിലെല്ലാം കണ്ടതാണ്. ഇപ്പോൾ എങ്ങനെയാണ് ടോൾ പ്ലാസയുടെ പ്രവർത്തനം നീങ്ങുന്നത്? ടോൾ പ്ലാസയിൽ ഈ ടോൾ ഗേറ്റുകൾ പലതും തകർക്കപ്പെട്ടിട്ടുണ്ട്, പിഴുതെറിഞ്ഞിട്ടുണ്ട് പ്രവർത്തകർ. അതുകൊണ്ട് തന്നെ അല്പസമയം കഴിഞ്ഞിട്ട് ഇനി പൂർണ്ണമായ തോതിൽ ടോൾ തിരിച്ചുകൊണ്ട് വാഹനം കടത്തിവിടുന്നത് പുനരാരംഭിക്കാൻ കഴിയൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം ഈ വാഹനങ്ങൾ വരുമ്പോൾ അടയ്ക്കുന്ന ഗേറ്റുകൾ അത് പൂർണ്ണമായ തോതിൽ മിക്ക സ്ഥലങ്ങളിലേക്കും പിഴുതെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും ഉപരോധം ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് അവസാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അധികം വൈകാതെ തന്നെ ഈ ടോൾ പിരിവ് പുനരാരംഭിക്കാൻ തന്നെയാണ് സാധ്യത. എന്തായാലും ഇപ്പോൾ ടി എൻ പ്രതാപൻ എം പി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ശരി, ആസിഫ് മുഹമ്മദ് വിവരങ്ങൾ നൽകുകയായിരുന്നു.